ഗൈസ് വെൽക്കം ബാക്ക്. അതിന് നമ്മൾ ജി ടി ഫൈവ് ആണ് കളിക്കുന്നത്. ഓക്കെ, അതിന് ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടല്ലേ, ഓ സീൻ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്യാമറ ചേഞ്ച് ചെയ്താണ് ഞാൻ ജസ്റ്റ് സർപ്രൈസിലൊക്കെ എന്താ പറഞ്ഞത്, തേ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ വന്നെയാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കാർ ഓടിച്ചു നോക്കാൻ പോകണം. എന്നിട്ട് ഞാൻ ഒരുപാട് കമൻറ്റ് ഇങ്ങനെ കണ്ടു, ബ്രോ സ്വിഫ്റ്റ് എടുക്ക്, സ്വിഫ്റ്റ് എടുക്ക്, ഇന്ത്യൻ കാർസ് വെച്ച് ഓടിച്ചു നോക്കാൻ. സോ അന്നേരം നമ്മൾ എന്തായാലും ഇന്ന് ഫുൾ സ്വിഫ്റ്റ് വെച്ചാണ് കളിക്കുന്നത്. സോ സ്വിഫ്റ്റ് വെച്ച് ചുമ്മാ ഓടിച്ച് കളിക്കുന്നതല്ല, ജസ്റ്റ് നമ്മളൊന്ന് ഓടിച്ച് നമ്മുടെ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇത് നമ്മുടെ പുതിയ മോഡൽ സ്വിഫ്റ്റ് ആണ്. ഓക്കെ, ഇത് 2021 മോഡൽ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് കണ്ടില്ലേ, മൊത്തം വിഷയമാണ്. സോ നമ്മളിത് കുറച്ച് നേരം ഓടിച്ചിട്ട് ഫുൾ കസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ മോഡിഫൈ ചെയ്യും. ഓക്കെ, മോഡിഫൈ മീൻസ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലും ഒന്ന് പറ്റാത്ത ടൈപ്പ് മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്ത് ടയർ സ്മോക്കും നിയോൺ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സ്വിഫ്റ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അടിച്ച് വിഷയമാക്കി മാക്സിമം നമ്മൾ മോഡിഫൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ വണ്ടിയിൽ കുറച്ച് സർക്കസ് കാണിക്കാൻ പോവാണ്. സർക്കസ് മീൻസ് റാമിൻ്റെ വണ്ടിയൊക്കെ ഒന്ന് ചാടുക, അതേപോലെ കുറേ സ്റ്റണ്ട് ജമ്പും കാര്യങ്ങളൊക്കെ. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, നമ്മുടെ ഡുക്കാട്ടി സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന ബൈക്കിൽ ഒരു സ്റ്റണ്ട് ജമ്പും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തായിരുന്നു. സ്റ്റണ്ട് ജമ്പ് അല്ല, ഒരു സ്റ്റണ്ട് ചലഞ്ച്. ഓക്കെ, ഒരു അവസാനമൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ സ്വിഫ്റ്റിലും ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നെ പോവാണ്. ഓക്കെ, അതായത് നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയിലോട്ട് അങ്ങോട്ട് കയറാം. അയ്യോ, അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരുന്നു കയറുന്നത്, സോറി, ഞാൻ നൈസിനൊന്നും മറന്നുപോയി. ഏതായാലും കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അന്നേരം ഇന്ന് ഞാൻ സ്വിഫ്റ്റ് എടുക്കാൻ കാരണം അത്ര ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത്, അത് മാത്രമല്ല നമ്മൾ 16K അടിച്ചേക്കുവാണ്, എൻ്റെ പൊന്നും. പിന്നെ അല്ല, നിങ്ങൾ വിഷയമാണ്, വേറെ ലെവൽ സപ്പോർട്ടാണ് നിങ്ങൾ, അതൊക്കെ അത്രേ ഉള്ളൂ. അതിന് പിന്നെ നിങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ മോഡൊക്കെ നമ്മൾ ഗെയിം പ്ലേ കളിച്ചില്ലെങ്കിൽ, ഗെയിം കളിച്ചില്ലെങ്കിൽ സീനാണല്ലേ. അതിന് പിന്നെ അതുകൊണ്ടാണ് ഞാൻ സ്വിഫ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, എന്തായാലും വിഷയവും കാര്യങ്ങളൊക്കെ തന്നെ ആക്കുക. അതിന് നമ്മുടെ ഇനിയും സബ്യാത്രയൊക്കെ സബ് ചെയ്യാം. നമ്മൾ റോഡ് ടു 17K ആണ്. ഓക്കെ, അന്നേരം ഏകദേശം 700 പേരും കൂടെ സബ് ചെയ്താൽ മതി, അടിച്ച് പൊട്ടിച്ചേക്കും. ഓക്കെ, അതിന് ഗൈസ് ഇന്ന് തന്നെ നമുക്കിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 700 പേര് എന്തായാലും സബ് ചെയ്യാൻ നിൽപ്പുണ്ട്. അന്നേരം അടിച്ച് പൊട്ടിക്കോ, പിന്നെ അല്ല പവറാക്കോ. ഇനി പവർഫുൾ വീഡിയോസൊക്കെ വരാറുണ്ട്, പിന്നെ അല്ല പവർഫുൾ വീഡിയോസ് ഇൻകമ്മിങ് ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ, നൈസ്. എന്തായാലും പിന്നെ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമല്ലോ. അതായത് നൈസ് കൺട്രോളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സ്വിഫ്റ്റ്. ഓക്കെ, അതായത് നൈസ് വേണ്ടി ഇത് ഉണ്ടല്ലേ, ഇതാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. ഇൻറ്റീരിയറൊക്കെ നൈസാണ്, അടിപൊളി ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു എന്തായാലും സെറ്റായിട്ടുണ്ട്. അതായത് എന്താ ഇത് ഉണ്ടല്ലേ, സ്വിഫ്റ്റിൻ്റെ എന്താ പറയുക, ഒരു അടിപൊളി സാധനമാണ്. ഓക്കെ, എന്നാലും എന്തായാലും നമുക്ക് ഇവിടെ കുറേമാതിരി ബൈക്കൊക്കെ ഓടിച്ച് പോകുന്നു. എവിടെ പോവാ മോനുസേ, വേണ്ട ഓ, ഇവന്മാർ ഗ്യാങ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതാരുടെ ഗോസ്റ്റ് റൈഡറോ മോനെ, എവിടെ പോകുക, ഗോസ്റ്റ് റൈഡറോ? എടേ, ഗോസ്റ്റ് റൈഡറിൻ്റെ വേഷമൊക്കെ ഇട്ടൊരു എങ്ങനെ കേട്ടില്ല. എടേ, ഇതാരുടെ ഗോസ്റ്റ് റൈഡർ കുഞ്ഞ മോനെ, ഡേ, നിനക്ക് എന്ത് പറ്റിയതാ? ഓ, മാസ്ക് ഇട്ടേക്കുവാണ്. ഇവൻ ഏതോ ഫാൻസി ഡ്രസ്സിനൊക്കെ പോവാണ്. അതിനെന്തിനാ നീ നമ്മളെ ഇടിക്കുന്നത്? പിന്നെ അല്ല അവൻ ഈ ഹെൽമെറ്റ് കൂടി ഇടിച്ചിട്ട് അവനെ തെറിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ അത്ര ഉള്ളു. നിങ്ങളെ ബടാ കളിക്കടാ. പിന്നെ അല്ല ഗോസ്റ്റ് റൈഡറിൻ്റെ കുഞ്ഞ് അവൻ ഓടറ കണ്ടം വഴി, അത്രേ ഉള്ളൂ. ഗോസ്റ്റ് റൈഡറിനെയൊക്കെ അടിച്ച് ഉറക്കിയിട്ടുണ്ട്, പോടാ കണ്ടം വഴി. അവൻ്റെ ബൈക്കിന്ന് അവൻ്റെ ബൈക്ക് ഞാൻ കത്തിക്കും. എന്ത് ഇവിടെ ബോംബ് ഇവിടെ? പിന്നെ അല്ല അടിച്ചെല്ലാം പൊട്ടിക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ അവിടെ കളിക്കുന്നത് ഇതാരാണ്. വേറൊരുത്തം ബൈക്ക് വരുന്നു, അവൻ്റെ കൂട്ടുകാരനാണ് തോന്നിട്ടോ. അല്ലല്ല, അവന്മാർ പോവാ, വേറെ വഴി പോവാണ്. നൈസ് നമുക്ക് പൊട്ടിച്ചേക്കാം, അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ അല്ല നമ്മുടെ സ്വിഫ്റ്റിൻ്റെ അടുത്തലാണ് കളിക്കുന്നത്. പിന്നെ അല്ല വിഷയമാക്കും മനസ്സേ, വിഷയമാക്കും. ഓക്കെ, നൈസ്. നമുക്ക് ഇത് മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊണ്ടുപോകണമല്ലോ. അന്നേരം എങ്ങോട്ടോ എവിടെയായിരുന്നു മോഡിഫൈ? പക്ഷേ സ്ഥലവും മറന്നുപോയി. എന്തൊരു വിഷയമാണേ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗോസ്റ്റ് റൈഡറിൻ്റെ കുഞ്ഞുമായി ഒരുത്തം വന്നിട്ട് വൻ സീനായിരുന്നു. എന്ത് സീനാന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു. ഓക്കെ, അതെൻ്റെ ഇതുവഴിയാണെന്ന് തോന്നുന്നു നമ്മുടെ കസ്റ്റംസിലോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് കസ്റ്റംസിൽ പോയി കിടില മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതേവരെ ആരും സ്വിഫ്റ്റ് ചെയ്യാത്ത മോഡിഫൈ ആണ് ചെയ്യാൻ പോകുന്നത്. എവിടെ നോക്കിയാടെ വണ്ടി ഓടിക്കുന്നത്, അടിപൊളി. ശരി എന്നാ, എടേ 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 എടേ, അവർ കാണിച്ചുണ്ടോ നമ്മളെ ഇടിച്ചിട്ട് നമ്മളെ തെറി വിളിക്കുന്നു? അത് കൊള്ളാം മനുഷ്യ, വേണ്ട വേണ്ട, എന്നാ പിടിച്ചോ. എടേ എടേ, അവൻ അതിലും വലിയ കില്ലാടി, ആ വണ്ടി ഓടിക്കുന്നു. ഞാൻ നൈസിന് ഇപ്പുറത്തെ സൈഡിലോട്ട് വെടി വെച്ചപ്പോൾ അവൻ അപ്പുറത്തെ സൈഡിലോട്ട് എടുത്തോണ്ട് പോയാ. പോട്ട് പോട്ട്, പാവപ്പെട്ടവനല്ലേ, ജീവിച്ച് പോട്ട്. എടേ, സ്വിഫ്റ്റിൻ്റെ അവസ്ഥ നോക്ക് എൻ്റെ മോനെ, വിഷയം എന്തേണ്ട, ഇടിച്ച് കണ്ട് സ്വിഫ്റ്റിൻ്റെ ചിഹ്നമൊക്കെ അകത്തോട്ട് കയറിപ്പോയി. ഏതാ സാധനം, എന്തായാലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ കസ്റ്റം ചെയ്യാൻ പോവാണ്. അതേ പിന്നെ വിഷയവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ, സീനാണ്. അന്നേരം എന്തായാലും പെട്ടെന്ന് പവറായിട്ട് പോവാം. എന്നിട്ട് നമുക്ക് കുറേ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുള്ളതാണ്. കുറേ കുത്തി മറിഞ്ഞ് മൊത്തം നമ്മൾ നമ്മുടെ സ്വിഫ്റ്റ് ഇന്ന് ഇടിച്ച് പൊളിക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. വിഷയമാക്കും, പിന്നെ അല്ല വിഷയമാണല്ലോ. പിന്നെ അല്ല നമുക്ക് എന്തായാലും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് ഓടിച്ച് നോക്കാം. സെറ്റാണല്ലേ, വിഷയമാണ്. നമ്മുടെ എന്താ പറയുന്നത്, വേറെ ലെവൽ കാർ തന്നെ സ്വിഫ്റ്റ്. അതിൻ്റെ സ്വിഫ്റ്റ് ഇഷ്ടപ്പെട്ട എത്ര പേരാണെന്ന് കമൻറ്റ് ചെയ്യും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സ്വിഫ്റ്റ്. പിന്നെ അല്ല പൊളി കാറല്ലേ സ്വിഫ്റ്റ്, അതൊക്കെ അത്ര ഉള്ളൂ. സോ നമ്മളിപ്പോൾ റിപ്പയർസിൻ്റെ ഇവിടെ വന്നേക്കുവാണ്. ഇതാണ് നമ്മുടെ കസ്റ്റംസും കാര്യങ്ങളൊക്കെ. സോ എന്തായാലും നമുക്ക് അകത്ത് കയറി നമ്മുടെ ഈ ചേട്ടനോട് പറഞ്ഞ് ഫുൾ കസ്റ്റം ചെയ്യാം. ഓക്കെ, റിപ്പയർ വെഹിക്കിൾ. ഓക്കെ, എന്തായാലും അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ലൈറ്റ്സ്, ലൈറ്റ്സ് മീൻസ് ഹെഡ് ലൈറ്റ്സ്, സെനൻ ലൈറ്റ്സ് ആക്കാൻ പറ്റും. പിന്നെ നിയോൺ കിറ്റ് അടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ നമ്മുടെ സ്വിഫ്റ്റിൽ ഇതുവരെ ആരുടെ നിയോൺ അടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നിയോൺ അവിടെ നിൽക്കട്ടെ. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഈ കളറിനെ കളർ മാറ്റണം കാറിൻ്റെ.
സോ അത് മാറ്റിയാലേ നമുക്ക് നിയോൺ കളർ ഏതായിരിക്കണം എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇതേവരെ കാണാത്ത കളർ നമുക്ക് സ്വിഫ്റ്റിന് കൊടുക്കുകയും മഞ്ഞയൊക്കെ നമ്മൾ പിന്നെ എവിടെയൊക്കെയാ കണ്ടിട്ടുണ്ട്. ലൈം ഗ്രീൻ സ്വിഫ്റ്റിനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല, അങ്ങനെ അത് കൊള്ളയില്ലേ. നമുക്ക് ലൈം ഗ്രീൻ കൊടുത്താലേ വേറെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. വേറെ കളറൊന്നും അങ്ങോട്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടുന്നില്ല സ്വിഫ്റ്റിന്. ഓക്കെ ലൈം ഗ്രീൻ കൊടുക്കും, ഞാൻ ലൈം ഗ്രീൻ ഇതുവരെ അങ്ങനെ വിഷയമാണ്. പിന്നെ അല്ല എൻ്റെ മോനെ സീൻ സാധനം. ഓക്കെ അതിൽ നൈസിലുള്ള ലൈം ഗ്രീനും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി ലൈറ്റ് നിയോൺ ലൈറ്റ് ഏത് വേണം? ഗ്രീനിന് ചേരുന്ന നിയോൺ ലൈറ്റ് ഏതാണ്? ബ്ലൂ കൊടുത്താലോ? ബ്ലൂ വേണ്ട, ബ്ലൂ ഒരു എടുപ്പില്ല. അതിന് യെല്ലോ കൊടുക്കേണ്ട, ഓറഞ്ച് കൊടുത്താൽ നൈസ് ആയിരിക്കും അല്ലേ? ഓറഞ്ചോ റെഡ് റെഡ് വേണോ? റെഡ് നൈസാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ ഒരു കാര്യം ചെയ്യാം, റെഡ് കൊടുക്കാം. പിന്നെ അല്ല ഗ്രീനിന് പറ്റിയ നിയോൺ ലൈറ്റ് റെഡാണോ ഓറഞ്ചാണോ? ഓറഞ്ച് മതി, ഓറഞ്ചാണ് കുറച്ചുകൂടെ നൈസ്. ഗ്രീനിന് പറ്റിയ ഒരു കളർ ഓറഞ്ചാണ്. ഓക്കെ ഒരു എന്തായാലും ഓറഞ്ച് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ല ഇന്ന് നമ്മൾ സ്വിഫ്റ്റ് വിഷയമാക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്? വീൽസ്, വീലിൻ്റെ ടയർ സ്മോക്ക് കൊടുക്കണം. ഓക്കെ ടയർ സ്മോക്ക് എവിടെയാണ്, ഏത് കളർ കൊടുക്കും? ടയർ സ്മോക്ക്, ടയർ സ്മോക്ക് പച്ച കൊടുത്താലോ? വിഷയമായിരിക്കും അല്ലേ? ഓക്കെ എന്നാൽ നമുക്ക് ടയർ സ്മോക്ക് പച്ച തന്നെ കൊടുക്കുക, അത് അത്രേ ഉള്ളൂ. പച്ച കൊടുക്കണോ ഓറഞ്ച് കൊടുക്കണോ? ഓറഞ്ച് കൊടുക്കും, ഓറഞ്ചാണ് കുറച്ചുകൂടെ നൈസ്. കാരണം നിയോൺ ലൈറ്റ് ഓറഞ്ചാണ്, സ്മോക്ക് ഓറഞ്ച് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഫുള്ളി കസ്റ്റമൈസ്ഡ്. എൻ്റെ മോനെ ഈ സാധനം വെളിയിലോട്ട് അങ്ങോട്ട് ഇറക്കട്ടെ. തേണ്ട 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 ഏതാ പവർ? പിന്നെ അല്ല എൻ്റെ പൊന്നു, ഇത് രാത്രിയിലാണെങ്കിൽ ഒരുമാതിരി ഡി ജെ പാർട്ടി മതിയായിരിക്കും. ഇത് കണ്ടില്ലേ നിയോൺ ലൈറ്റ് ഒക്കെ അടി വെച്ച് സെറ്റ് ാക്കിയിട്ടുണ്ട്. പവർ പിന്നല്ല, നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഇത് നമുക്ക് ഏതാ സാധനം, അതൊക്കെ അത്രേ ഉള്ളൂ. സോ നമുക്ക് കുറച്ച് എന്താ പറയുക, ഇവിടെ നിന്ന് ഇതാങ്ങ നമ്മുടെ ബേൺ ഔട്ടൊക്കെ അടിക്കാം. ഓക്കെ ഇതെന്താണ് ബേൺ ഔട്ട് അടിക്കാൻ പറ്റാതെ? ഇതെന്താണ് ബേൺ ഔട്ട് അടിക്കാൻ പറ്റാതെ? എന്തോ സീനുണ്ടല്ലോ, ഇതെന്താണ് സീൻ? എന്താണ്? ഓ ഇതെന്തോ സീനുണ്ട്, നമുക്ക് ബേൺ ഔട്ടും കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റുന്നില്ല. അതിനെന്താണ് എനിക്ക് വിഷയം എന്ന് അറിഞ്ഞൂടാ. ഒന്നുകൂടെ നോക്കട്ടെ. ഓ ഓ ഓ ഇതിൻ്റെ ഫ്രണ്ടാണ്, എന്തോ സീനുണ്ട് ഇവിടെ, ഇടിച്ച ആ സീനില്ല. ഓക്കെ നമുക്ക് ഇത് ബേണൗട്ടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് അടിക്കാൻ പറ്റുന്നില്ല. ബേണൗട്ടൊക്കെ അടിച്ച് നമ്മുടെ സ്മോക്ക് ശരിക്കും കാണിക്കായിരുന്നു. എന്തായാലും സീനും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് എന്തായാലും കൊള്ളാം, നമ്മുടെ വണ്ടി വേറെ ലെവലായിട്ടുണ്ട്. പിന്നല്ല പച്ച കളറിലെ സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വിഷയമല്ല, ഇരുകൂടെ ഓറഞ്ച് കളറിലെ നിയോൺ ലൈറ്റ് വല്ല അടിച്ച് വിഷയമാക്കിയേക്കുമാണ്. നൈസ്, നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കാം. അന്നേരം എങ്ങനെയുണ്ട് സ്പീഡ് ടെസ്റ്റ്? 130 ഏതാ പവർ? പിന്നെ അല്ല 130, 137, 144 എൻ്റെ പൊന്ന സീൻസ് ആയിരുന്നു. 150 അടിക്കും? ഏയ് ഇല്ല, 150 നോക്കാം, നോക്കാം നമുക്ക് മാക്സിമം നോക്കാം. 150, ഓ എൻ്റെ പൊന്നു 150 അടിച്ചു. സോ അതിൻ്റെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് 150 ആണ്. പിന്നെ അല്ല 150 മതി, അതൊക്കെ തന്നെ പവറാണ്, അതൊക്കെ അത്രേ ഉള്ളൂ. ആരുടെ റേസിന് വിളിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ റേസിനെ വിളിച്ചുകൊണ്ട് പോയതേ. ഇവിടെ നിന്ന് റേസിന് വിളിക്കാൻ പറ്റിയ ഒരു തന്നെ കാണുന്നില്ലല്ലോ. എവിട്ടാണ് മുനുസേ എന്നിട്ട് ട്രക്ക് പോകുന്നു? മുനുസേ റേസിന് വരുന്നോ? ഫോണൊക്കെ അടിച്ച് വിളിക്കാണ്ട് റേസിന് വരുന്നോ നീ? റൈസ് 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 ബാ ബാ ബാ, റൈസിന് പോവാ, റൈസ് റൈസ്. ഡേ ഡേ ഡേ, റൈസാണോ? ഓ ഓ ഓ, റൈസാണ് റൈസാണ്. ഏതാ സാധനം? ഡേ സൈക്കിളുകാരുമായിട്ട് റൈസ് വെച്ചാലോ, പൊളിയായിരിക്കും അല്ലേ? ഡേ ഇവൻ റൈസ് എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പറന്നു പോകുന്നു. എൻ്റെ മോനെ സീനാണ്, നമ്മുടെ സ്വിഫ്റ്റിനെക്കാട്ടിലും സ്പീഡാണോ അവൻ്റെ വണ്ടിക്ക്? മോനെ അനുവദിക്കത്തില്ല. പിന്നെ അല്ല ഓർഡറാ കണ്ട വഴി, അത്രേ ഉള്ളൂ. അവനെ ഇടിച്ച് ഞാൻ തോലയ്ക്കും. ഡേ 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 ഡേ, അവൻ കൈയും കാലും ഒക്കെ പൊക്കി കാണിക്കുന്നു. വേണ്ട വേണ്ട മനുസേ, നീ നീ പോടാ എണീച്ച, അത്രേ ഉള്ളൂ. നമ്മുടെ അടുക്കലാണ് കളി, നമ്മളെ കണ്ട റൈസ് ഫസ്റ്റ് അടിച്ചതേ. അയ്യോ ഒരു കാര്യം ചോദിക്കാൻ മറന്നു, റേസ് എവിടെ വരെ ആയിരുന്നു? അയ്യോ അതൊന്നും ചോദിച്ചില്ല, റേസ് എന്ന് പറഞ്ഞിങ്ങനെ പോരുന്നു, അവനെ കാണുന്നില്ല. എന്തായാലും അവൻ അവൻ്റെ വഴിക്ക് പോട്ട്. ഓക്കെ റൈസ് അതിൽ എന്തായാലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ കൊള്ളാം. സോ നമുക്ക് കുറച്ച് ഡ്രിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ച് നോക്കാം. ഇത് ഡ്രിഫ്റ്റ് അടിക്കാൻ ബെസ്റ്റാന്നാണ് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടത്. ഇത് കണ്ടില്ല 360 ഒക്കെ അടിച്ച് എൻ്റെ മോൻ സീൻസ് ആയിരുന്നു. നമ്മുടെ സ്വിഫ്റ്റ് വേറെ ലെവൽ. പിന്നെ അല്ല ഇത്രയും കസ്റ്റം മോഡിഫൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ലെവലും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇത് വഴിച്ചൊരു ഓഫ് റോഡിങ്ങിന് പറ്റിയ റോഡും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. സോ എന്തായാലും നമുക്ക് ഇവിടെ കൂടെ ഒക്കെ ഒന്ന് കയറി നോക്കാം, ഓഫ് റോഡ് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ നടത്താം. പിന്നെ അല്ല മൊത്തത്തിൽ ഒരു കിഡിലിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് ആയിക്കോട്ടെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഓ കയറിട്ട് കയറട്ടെ, അങ്ങോട്ട് ഒരു പിക്കപ്പ് ഇല്ലല്ലോ, എന്താണ് സീൻ? എന്താണ് എൻ്റെ മോനെ സീൻ സാധനം? പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ, വിഷയമാണ് അറിയാമല്ലോ, സീനായിരിക്കും. ഏതാ പവർ? ഇതേണ്ട വേണ്ട പോലീസായിരുന്നു. നമ്മുടെ സ്വിഫ്റ്റ് വേറെ ലെവലായിട്ടുണ്ട്. സോ നമ്മുടെ ഈ പച്ച പെയിൻറ്റും അതേപോലെ ഓറഞ്ച് നിയോൺ ലൈറ്റും ഇപ്പോഴത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. എൻ്റെ മോനെ കുത്തി മറിയുമാണ്, സീനാണ്. ഓക്കെ ശരിക്കും ഇതൊന്നും അല്ല, ഇനി വരാതിരിക്കുന്നതേ ഉള്ളൂ സർക്കസ്. അതാണ് ശരിക്കുമുള്ള സർക്കസ്. ഓക്കെ ലൈസിൽ നമുക്ക് ഇതിൻ്റെ മണ്ടക്കോട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നിന്നിട്ട് നമുക്ക് എന്തായാലും നമ്മൾ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അതായത് എന്തായാലും ഇവിടെ വരെ മതിയോ നമുക്ക്? ജസ്റ്റ് ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാണ്. നമ്മൾ എന്തായാലും നോർമലായിട്ടൊക്കെ തന്നെ ഒരു സാധാരണ മനുഷ്യൻ ഓടിക്കുന്ന പോലെ ഓടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓടിക്കാൻ പോകുന്ന കുറേ സൈക്കോകൾ ഓടിക്കുന്ന മാതിരിയാണ്. എന്തിനാ ഇവിടെ റേസ് ആണോ? ഓ വേണ്ട വേണ്ട, ഇത് ഓഫ് റോഡ് റേസ് ആണ് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ സ്വിഫ്റ്റ് ഓഫ് റോഡ് വണ്ടി അല്ലാത്തതുകൊണ്ട് അവർ റേസ് നമ്മളെ കയറ്റത്തില്ല, വെറുതെ അവരായിട്ട് അടി ഉണ്ടാക്കാൻ പോകണ്ട. ഓക്കെ അന്നേരം എന്തായാലും നമ്മൾ മണ്ടക്ക് എത്തിയിട്ടുണ്ട്. നൈസിന് എന്താ പറയുക, നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റണ്ട് റേസും കാര്യം, സ്റ്റണ്ട് റേസ് അല്ല സ്റ്റണ്ട് ചലഞ്ചും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അതായത് നമ്മളാണെങ്കിൽ നമ്മുടെ സ്റ്റണ്ട് ജമ്പ്, നമ്മുടെ സ്റ്റണ്ട് ചലഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് വന്നേക്കുവാണ്. സോ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, നമ്മൾ എന്താ പറയുക, ഡുക്കാട്ടി സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്ക് വെച്ച് ഇത് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ അതായത് അത് കുറച്ച് വിഷയമായിരുന്നു. സോ എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ എങ്ങനെ ചെയ്യേണ്ടതൊക്കെ പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. സോ നമ്മൾ ഇന്ന് നമ്മുടെ സ്വിഫ്റ്റിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അല്ല ബർഗറൊക്കെ ഇടിച്ചാണ് നമ്മൾ വെളി കളഞ്ഞ്, പിന്നെ അല്ല
ഉഴുന്നുവടയും ബർഗറൊക്കെ വമ്മര് കൊണ്ട് വെച്ചേക്കുവാണ്. നൈസിലൊന്ന് പണി പാളി കേട്ടോ, ഞാൻ ഒന്ന് പഠിച്ചായിരുന്നു, എന്നാലും മറന്നു പോയില്ല. എന്തായാലും ഒരാൾക്കാണെങ്കിൽ ആർക്കാണെങ്കിലും തെറ്റു, എന്തായാലും കുഴപ്പമില്ല, നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, എന്നാലും നമ്മളാണെങ്കിൽ പിന്നെ ട്രൈ ചെയ്യാൻ പോവാണ്. പിന്നല്ല ആർക്കാണെങ്കിലും ഒരു അബദ്ധമൊക്കെ പറ്റും, അതത്രേ ഉള്ളൂ. ഓക്കെ, നൈസ് നമ്മൾ ഇപ്പം അടുത്തോത്ത് വന്നിട്ടുണ്ട്. എൻ്റെ മോനെ എൻ്റെ ഉഴുന്നുവടയും ബർഗറൊക്കെ അവർ നടുക്കേറ്റി വെച്ചേക്കുവാണ്. അയ്യോ പണി പാളി, എൻ്റെ പൊടിയുടെ കിറ കിറയിടേ സീനായിലൂടെ സീനായി. ഓക്കെ, സീനില്ല, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. പിന്നില്ല ട്രൈ അത് അത്രേ ഉള്ളൂ, പറ്റുന്നിടം വരെ ട്രൈ ചെയ്യുക. ഓക്കെ, നമ്മൾ പിന്നെ ട്രൈ ചെയ്യാൻ പോകണം, അതൊക്കെ അത്രേ ഉള്ളൂ. ട്രൈ അത്രേ ഉള്ളൂ, നമ്മൾ ഓൾവേസ് ട്രൈ അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ച് കയറാം. പിന്നെ അല്ല, മഞ്ഞ സാധനം കഴിഞ്ഞ് ചുവന്ന സാധനം, അതായത് ചുവന്ന സാധനത്തിൻ്റെ അവിടെ പോയാണ് നമ്മൾ വീണത്. അങ്ങനെ ഇടയ്ക്ക് കുറേ ബർഗർ ഉഴുന്നുവടയൊക്കെ ഇവന്മാർ ഇവിടെ കയറ്റി വെച്ചേക്കുവാണ്. പിന്നെ എങ്ങനെ ചാടാനാണ് എൻ്റെ പൊന്നു വിഷയം. പിന്നെ അതായത് പച്ച സ്വിഫ്റ്റ്, പച്ച റാമ്പ്, ഏതാ സാധനം. ഇനി ഇതെന്താ പറയുക, ടിപ്പർ. ഓ ദേണ്ട് കുറേ ടിപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ മോനെ ഇതെന്തൊരു സീനടേ. അയ്യോ ദേട് ടിപ്പറിനകത്തൊക്കെ മറിഞ്ഞ് വീണ് വിഷയമായി. ഓ സംഭവം മനസ്സിലായില്ലേ, നമ്മളിതെൻ്റെ ഇവത്തേക്കൂടെ വേണം ഇങ്ങനെ കയറാൻ വേണ്ടി, ഇവത്തേക്കൂടെ ഡയറക്റ്റ് ഇങ്ങനെ കയറി വേണം പോകാൻ. ഓക്കെ, സംഭവം നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് കുടുങ്ങിപ്പോയി, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കയറാം. ഓക്കെ, നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് വേണ്ടി നമ്മൾ ഈ ലോറിയുടെ ഫ്രണ്ടിലത്തെ ഈ സാധനത്തെക്കൂടെ ഓടിച്ചോടിച്ച് പോകണം. ഓക്കെ, പിന്നെ അല്ല അതത്രേ ഉള്ളു, അതായത് അവിടെ നമ്മൾ നൈസിനെ കഴിഞ്ഞേക്കുവാണ് എൻ്റെ മോനെ ഫ്രണ്ട് എന്നാണ് ഇടിച്ച്. എന്തായാലും സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ദേണ്ടേ അടുത്ത് ഉഴുന്നുവടയും ബർഗർ കൊണ്ടു വെച്ചേക്കുന്നത് ഇടിച്ച് തോട്ടിക്കളായിട്ട്. പിന്നെ അല്ല ഇവിടെ ഒരു ഉഴുന്നുവടയും വേണ്ട, ബർഗറും വേണ്ട. ഓർഡർ, അയ്യോ അത് ഉഴുന്നുവടയല്ലേ കേട്ടോ, അത് ഡോണറ്റാണ്. ഓക്കെ, സംഭവം മനസ്സിലായി. ദേണ്ടതിൻ്റെ ഇനി അടുത്തതേണ്ട ഈ ടാസ്ക് ആണ്. ഓക്കെ, ദേണ്ടേട്ട് ഇങ്ങനെ ഓരോ ബ്ലോക്കിൽ കൂടെ വണ്ടി ഓടിച്ച് പോകണം. ഇത് ഫൺ സീനാണല്ലോ. അന്നും ഇത് ഭയങ്കര സീനായിരുന്നു, അന്ന് പക്ഷേ ബൈക്ക് ആയതുകൊണ്ട് വലിയ സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇതിപ്പോൾ കാറാണ്. അയ്യോ പോലെ പോലെ. ഓക്കെ, നൈസിന് പെയ്യ പെയ്യൊക്കെ തന്നെ പോകണം, ഇല്ലേ പിന്നെ സീനാകും. ഓക്കെ, നൈസിന് വേണ്ടി നമുക്ക് ഓരോരോ സൈഡ് വെച്ച് പോകാം. അതാകുമ്പോൾ പെട്ടെന്ന് ചെല്ലാരി കാര്യങ്ങളൊക്കെ തന്നെ പറ്റും. എൻ്റെ പൊന്നു ഇപ്പോൾ താഴെ പോയേനെ, താഴെ പോയാൽ പിന്നെ നമ്മൾ അവിടുന്ന് ചെയ്യേണ്ടി വരും. ഓക്കെ, നൈസ് നമ്മളിപ്പോൾ ഇവിടെ വരെ കയറിയിട്ടുണ്ട്. എൻ്റെ പൊന്നു അതൊക്കെ അത്രേ ഉള്ളൂ, ഈസി പീസി സ്റ്റണ്ടിങ് ഒക്കെ നമുക്ക് എന്ത് സിമ്പിള്. പിന്നെ നല്ല അത്രേ ഉള്ളൂ, പവറാണ്. അയ്യോ പോയി പോയി പോലെ 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 പുരുസെ പോകല്ലേ, സീനാക്കരുത്. അയ്യോ ഇപ്പം പോയേനെ, മറിഞ്ഞടിച്ച് താഴെ കിടന്നില്ല. ഇവിടെ വരെ വന്നിട്ട് താഴെ പോകാന്ന് പറഞ്ഞ് എന്ത് ശോകാവസ്ഥയാടി. പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് നൈസിനൊരു ചാട്ടം ചാടണം. ഓക്കെ, എന്തായാലും നമുക്ക് നൈസിന് ചാടി അതിൻ്റെ അകത്തോടെ കയറ്റിക്കാം. ഈ നൈസ് തന്നെ നമ്മൾ അതുവഴി ചാടി തന്നെ ഇവിടം വരെ വെറുതെയായിരുന്നു. പക്ഷേ ഞാൻ എന്താണ് അവിടെ സ്കിപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സിഫ്റ്റ് അവിടെ നിന്ന് അത്രയും പിക്കപ്പ് എടുക്കത്തില്ല, മീൻസ് അത്രയും സ്പീഡ് കയറത്തില്ല. അന്നേരം നമ്മുടെ ബൈക്കിന് വേണ്ടിയുള്ള സ്റ്റണ്ട് ജമ്പും സ്റ്റണ്ട് ചലഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇത്. സോ അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് നൈസ് ഞാൻ ഇവിടോട്ട് വന്നേക്കുവാണ്, ഈ ലെവലിലോട്ട് വന്നേക്കുവാണ്. ഓക്കെ, അന്നേരം ഇനി എന്തോ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസിന് പണിയൊന്ന് പാളിയോ എന്നൊരു ഡൗട്ട്. ഇല്ല, അങ്ങനെയൊന്നും പണി പാളത്തില്ല, പക്ഷേ പണിയൊന്നും പാളിയിട്ടുണ്ട്, അത് സർവ്വസാധാരണം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഒത്തിരി ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത പാർട്ട് നൈസ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാണ്, കാരണം എന്താ അത് കണ്ടില്ല, ഒരു ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അതുവഴി ബൈക്കിന് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. സോ ഇതൊരു ബൈക്കിന് വേണ്ടിയുള്ള സ്റ്റണ്ട് ചലഞ്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നൈസ് എന്നിട്ട് ഇതുവഴി ഒരു ചെറിയ വഴിയൊക്കെയാണ്. എൻ്റെ പൊന്നു താഴെ പോകല്ലേ, താഴെ പോകല്ലേ മുനുസെ, താഴെ പോകല്ലേ. ഇവിടെയും സ്കിപ്പ് ചെയ്യേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം എന്താ അത് കണ്ടില്ല, ബൈക്കിന് വേണ്ടിയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ കുറച്ച് സീനാണ്. ഓക്കെ, എന്തായാലും ഇവിടെ സ്കിപ്പ് ചെയ്യേണ്ട വരും. എന്തായാലും നമുക്ക് പ്ലെയിൻ്റെ മണ്ടക്കോട്ട് ഡയറക്റ്റ് പോയി കയറിയേക്കാം. ഓക്കെ, സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നിരന്തരമായിട്ട് നമ്മളിപ്പോൾ പ്ലെയിൻ്റെ മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്, അതൊക്കെ അത്രേ ഉള്ളൂ. ഇടയിൽ പ്ലെയിൻ്റെ മണ്ടയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് വന്നത്. ഓ, നൈസിനൊന്ന് പണി പളിയിട്ടുണ്ട്. നമ്മൾ പ്ലെയിൻ്റെ മണ്ടയ്ക്കാന്ന് പറഞ്ഞ് പോയത് വെള്ളത്തിലോട്ടാണ്. എന്തായാലും സീനും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നൊരു ട്രൈ ചെയ്യാൻ പറ്റില്ല, ട്രൈ മാത്രം അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ പ്ലെയിൻ്റെ മണ്ടയ്ക്ക് വന്നേക്കുവാണ്. പിന്നെ അല്ല അതൊക്കെ അത്ര ഉള്ളൂ, സ്വിഫ്റ്റ് ഒക്കെ കണ്ട് പ്ലെയിൻ്റെ മണ്ടയ്ക്കോടൊക്കെ ഓടിക്കുക, വിഷയമാണ്. ഇതെന്താ പ്ലെയിൻ്റെ മണ്ടയ്ക്ക് കയറത്തിട്ട്, എടേ ഇതെന്തൊരു സീനാണ്, ഇത് പ്ലെയിൻ്റെ മണ്ടയ്ക്ക് കയറത്തും ഇല്ല, വൻ ടാസ്ക് ആണല്ലോ മനുസേ, സീനാണ്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക്? നൈസിനാണ് ഈ കുറച്ച് എന്താ പറയുന്നത്, ഇത് നമ്മുടെ ബൈക്കിന് വേണ്ടിയുള്ള സ്റ്റണ്ട് ജമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഈ പ്ലെയിൻ്റെ ഒന്ന് മണ്ടയ്ക്ക് കയറാത്തത്. നൈസിന് ഞാൻ സ്റ്റണ്ട് ജമ്പ് എടുത്തത് ഒന്ന് മാറിപ്പോയി, കാറിനുള്ളതായിരുന്നു എടുക്കേണ്ടത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ നൈസിന് ബൈക്കിലുള്ളതായി എടുത്തു. ഒരു കാര്യം ചെയ്ത് നമുക്ക് പ്ലെയിൻ്റെ ഇവിടെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളാണെങ്കിൽ പ്ലെയിൻ്റെ അവിടെ നിന്നൊക്കെ വന്നേക്കുവാണ്. പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ, ഈസി പീസി. പിന്നെ വീഡിയോ കാണാൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. സപ്പോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബൈക്കിനുള്ള സ്റ്റണ്ട് ജമ്പ് ആയിരുന്നു, നൈസി ഞാൻ കാറിനുള്ളതെന്ന് വെച്ചാണ് എടുത്തത്. പക്ഷേ അത് അബദ്ധം പറ്റിപ്പോയി, ആർക്കാണെങ്കിലും ഒരു അബദ്ധമൊക്കെ പറ്റില്ല, അതത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ തേടി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള നമ്മൾ ഇവിടെയായിട്ട് വന്നേക്കുവാണ് എൻ്റെ ഫോട്ടോ. പിന്നെ അല്ല സീൻ ജമ്പ് അത്രേ ഉള്ളൂ, പക്ഷേ നൈസിന് തലകുത്തി ഒന്ന് വീണ്. എന്തായാലും സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും നമ്മൾ ഇവിടം വരെയൊക്കെ വന്നത് നമ്മുടെ സ്റ്റണ്ട് ജമ്പ് കുറച്ച് സീനായി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നൈസിന് ഇത് ബൈക്കിന് വേണ്ടിയുള്ള സ്റ്റണ്ട് ജമ്പ് ആയിരുന്നു, നൈസിന് ഇത് കാറിന് വേണ്ടിയുള്ള അല്ല. ഓക്കെ, അതായത് നമ്മൾ സ്വിഫ്റ്റിലാണ് ഇവിടെ വരെ സ്റ്റണ്ട് ജമ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നത്, നൈസിന് കാറൊന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സീനില്ല. ഓക്കെ, അതായത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകും നമ്മുടെ റാമ്പ് ജമ്പാണ്. ഓക്കെ, നമുക്ക് നല്ല റാമ്പിൻ ഞാൻ കൊണ്ടുപോകാം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ റാമ്പിൻ്റെ ഇവിടെ കാര്യങ്ങളൊക്കെ തന്നെ വന്നേക്കുവാണ്. സോ ഈ റാമ്പിൻ്റെ റാമ്പ് ചലഞ്ച് നമ്മൾ നേരത്തെ നമ്മുടെ ഫ്രാങ്കിൻ്റെ സീക്രട്ട് വെഹിക്കിൾസ് വെച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഡബിൾ റാമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റാമ്പേ നിന്ന് ചാടും, എന്നിട്ട് അടുത്ത റാമ്പേ പോയി നമ്മൾ നൈസിന് ആ വീല് കണ്ടില്ലേ, അതുവഴി കയറണം. ഓക്കെ, അതുവഴി നമ്മൾ വീലിൻ്റെ അകത്തുള്ള കയറിയിട്ട് നമ്മൾ അപ്പുറത്തെ റാമ്പ് ചാടി ഡയറക്റ്റ് നമ്മൾ പാരച്യൂട്ടേ ചെന്ന് ആ താഴെ ഇറങ്ങണം. അന്നേരം അതാണ് നമ്മുടെ ചലഞ്ചും കാര്യങ്ങളൊക്കെ തന്നെ. സോ എന്തായാലും നമുക്ക് ചാടിക്കാം. പിന്നല്ല എൻ്റെ മോനെ പച്ച സ്വിഫ്റ്റ്, പച്ച റാമ്പ്, എല്ലാം പൊളി. പിന്നല്ല അതൊക്കെ അത്രയേ ഉള്ളൂ. ഏതാ പവർ എൻ്റെ ഫോട്ടോ സീൻസ്, അതൊരു ഏതാ വിഷയമാണ്, മനസ്സേ വിഷയമാണ്. നൈസിനൊന്ന് പണി പാളുവെന്ന് തോന്നേയില്ല. പെർഫെക്റ്റ് ലാൻഡിങ് അതൊക്കെ അത്ര ഉള്ളത്, എൻ്റെ പെർഫെക്റ്റ് ലാൻഡിങ് കാര്യങ്ങളൊക്കെ തന്നെ ആണ്. പിന്നെ അല്ല വിഷയമാണ്, നമ്മുടെ സ്വിഫ്റ്റ് ഒരേ പൊളി. ഒരു നൈസിന് തന്നെ നമുക്ക് അടുത്ത റാമ്പും കാര്യങ്ങളൊക്കെ തന്നെ ചാടിക്കാം. പക്ഷേ നൈസിനൊന്ന് പണി പാളി, നമ്മുടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ചാടിയതൊന്നും സീനായി പോയി. ഏതായാലും കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അല്ല ഇന്നാ മനുസ്സേ പിടിച്ച ചാട്ടമൊക്കെ പക്ക പെർഫെക്റ്റ്. ഓക്കെ, പിന്നെ അല്ല ഏതാ സാരം. ഓക്കെ, നൈസ് ഇതിന് നമ്മളിപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് ചെയ്ത് അടിച്ച് ചാടിയേക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അല്ല ഏതായിരുന്നു ചാട്ടമോ കാര്യങ്ങളൊക്കെ. സോ നൈസിന് നമ്മൾ സ്വിഫ്റ്റ് ചെയ്ത് നമ്മൾ ചാടിയിട്ടൊക്കെ തന്നെ ഉണ്ട്. സോ എന്തായാലും നമ്മുടെ സ്വിഫ്റ്റിൻ്റെ കുറച്ച് വിഷയവും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അദ്ദേഹം എല്ലാവർക്കും നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ തോന്നുന്നു. സോ എന്തായാലും ഇഷ്ടപ്പെട്ട തോന്നല്ല, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കേണ്ട, അതിൽ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ഇതേപോലെ ഇനി വേറെ ഏതെങ്കിലും കാർസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിങ്ങനെ സ്റ്റണ്ട് ജമ്പും അതേപോലെ ഡ്രിഫ്റ്റ് ചുമ്മാ ഇങ്ങനെ ഓടിച്ച് നോക്കുക, വെറുതെ വയലൻസ് ആക്കുക, മൊത്തം വിഷയമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് കാർ വേണമെന്ന്. നൈസിനൊന്ന് പണി പാളിയിട്ടുണ്ട്. നമ്മൾ പാരച്യൂട്ടിലൊക്കെ വന്നതാണ്. ഇവിടെ കണ്ട് നമ്മുടെ പാരച്യൂട്ടിൻ്റെ ആ വള്ളി പൊട്ടിപ്പോയി, നൈസിൽ നമ്മൾ കടലിൽ വീണിട്ടുണ്ട്. എന്തായാലും സീനും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ തറയെ വന്നില്ല, അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ അല്ല സോ എന്തായാലും നമ്മുടെ ഇന്നത്തെ സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ ലൈക്ക് അടിക്കാൻ മറക്കേണ്ട, പവർ ആക്കുക, എന്നിട്ട് സബ് യാത്രയൊക്കെ സബ് ചെയ്യുന്നത് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി കടന്നു വരും. ബൈ ബൈ ഗൈസ്.